രാജ്യത്തിന്റെ സംയുക്ത സേനാ മേധാവിയും പടത്തലവനുമായ ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞപ്പോൾ ഈബുൾ ജെറ്റ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ധീര ദേശാഭിമാനിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇതാദ്യമായിട്ടല്ല ഈബുൾ ജെറ്റ് വീരമൃത്യു വരിച്ച സൈനികരെ സ്മരിക്കുന്നത്. ഇതിനു മുമ്പ് കൊട്ടാരക്കര സ്വദേശിയായ വൈശാഖ് ഭീകരരുമായ ഏറ്റുമുട്ടലിൽ ജമ്മുകാശ്മീരിൽ കൊല്ലപ്പെട്ടപ്പോഴും ഈബുൾ ജെറ്റ് തങ്ങളുടെ അനുശോചനവും അന്ത്യാഞ്ജലിയും പോസ്റ്റിലൂടെ രേഖപ്പെടുത്തിയിരുന്നു. അതിന് വലിയ ഒരു ജനപിന്തുണയാണ് ആ പോസ്റ്റിന് ലഭിച്ചത്. ഏകദേശം 100,000+ ലൈക്കുകളും കമൻറ്റുകളും വൈശാഖിൻ്റെ പോസ്റ്റിന് ഈബുൾ ജെറ്റിന് കിട്ടിയിരുന്നു. തങ്ങളുടെ യാത്രയിലുടനീളം പല ഭാഗത്തും സൈനികരുടെ സ്തുത്യർഹ സേവനം നേരിട്ട് കാണാൻ ഈബുൾ ജെറ്റിന് സാധിച്ചു. അതിലൂടെ അവർ ചെയ്യുന്ന ഈ മഹത്തായ രാജ്യ സേവനത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഈബുൾ ജെറ്റ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ എപ്പോഴും വീരമൃത്യു വരിച്ച സൈനികരെ തങ്ങളുടെ പോസ്റ്റുകളിലൂടെ ആദരിക്കുകയും അനുസ്മരിക്കുകയും അനുശോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. മറ്റു പല പ്രമുഖ യൂട്യൂബേഴ്സും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും അവരാരും ഇതുപോലെ പോസ്റ്റിട്ടതായി കണ്ടിട്ടില്ല. എന്തായാലും ഈബുൾ ജെറ്റിന് ഇതുപോലെ രാജ്യ സേവനം ചെയ്യുന്ന സൈനികരെ വളരെ വലിയ ഒരു സ്ഥാനത്താണ് കാണുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈബുൾ ജെറ്റ് മുമ്പോട്ട് വെച്ച ഈ മാതൃക മറ്റുള്ളവരും പിന്തുടരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എഴുതുക. ഓ ഗൈസ്, അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ്.